സിനിമ തന്റെ പാഷനാണ്, സിനിമയില്ലാതെ തനിക്ക് പറ്റില്ല, അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും അടുത്തിടെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ആ പത്രവാർത്ത കണ്ടുകൊണ്ട് സംവിധായകൻ ഫാസിൽ സുരേഷ് ഗോപിയോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. കേന്ദ്രമന്ത്രി എന്നോ സുരേഷ് ഗോപി എന്നോ നേതാവ് എന്നോ ഒന്നും വിളിക്കുന്നില്ല, ഞാൻ സുരേഷെ എന്ന് വിളിക്കുന്നു, തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിൽ കുറച്ച് ആത്മാർത്ഥത തോന്നാനാണ് ഒരു വീഡിയോ ആയി അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാസിൽ സംസാരിച്ചു തുടങ്ങുന്നത്. മണിച്ചിത്രത്താഴിലെ സുരേഷ് ഗോപിയുടെ പ്രകടനത്തെ പറ്റിയും ഫാസിൽ സംസാരിക്കുന്നുണ്ട്. 31 വർഷം മുമ്പ് റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴിലെ മോഹൻലാലിന്റെയും ശോഭനയുടെയും അഭിനയം ജ്വലിച്ചത് സുരേഷ് ഗോപി എന്ന നടന്റെ പ്രതികരണങ്ങളിലൂടെയാണെന്നാണ് ഫാസിൽ പറയുന്നത്. കേന്ദ്രമന്ത്രി എന്നോ സുരേഷ് ഗോപി എന്നോ നേതാവ് എന്നോ ഒന്നും വിളിക്കുന്നില്ല, ഞാൻ സുരേഷ് എന്ന് വിളിക്കുന്നു, ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിൽ കുറച്ച് ആത്മാർത്ഥത തോന്നാനാണ് ഇത് വീഡിയോ അയക്കുന്നത്. 2 ദിവസം മുമ്പ് പത്രവാർത്ത കണ്ടു, അഭിനയിക്കണം, അഭിനയിക്കുന്നത് കൊണ്ട് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു സംഗതി. സുരേഷ് സുരേഷിനൊക്കെ നടന്നുണ്ട്, സുരേഷ് അഭിനയിക്കേണ്ടവനാണ്, സുരേഷ് ഇനിയും അഭിനയിക്കണം, സുരേഷിൽ വളർന്നു വരുന്ന ഒരു നടനെ ഞാൻ കാണുന്നുണ്ട്. ഈ മണിച്ചിത്രക്കാരി പഠിച്ച റിലീസ് ചെയ്തല്ലോ, അത് 31 വർഷം മുമ്പ് റിലീസ് ചെയ്തപ്പം എല്ലാവരും ശോഭന 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 ലാൽ 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 എന്നൊക്കെ പറഞ്ഞിരുന്നു. പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ശോഭനയ്ക്കും ലാലിനൊക്കെ മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭനയുടെ അഭിനയം ജ്വലിച്ചത്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ അഭിനയം ജ്വലിച്ചത് സുരേഷ് ഗോപി എന്ന നടന്റെ പ്രതികരണങ്ങളിലൂടെയാണ്. സുരേഷ് ഗോപി എന്ന നടന്റെ സൈലന്റ് റിയാക്ഷന് ശോഭനയുടെ അഭിനയത്തെയും സിനിമയുടെ മുഴുവൻ കഥയെയും ജ്വലിപ്പിച്ചിട്ടുണ്ടെന്നും ഫാസിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ സുരേഷ് ഗോപി എന്ന നടൻ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അമിതാഭ് ബച്ചനെ പോലെ സുരേഷ് ഗോപി കാലാകാലങ്ങളായി മലയാള സിനിമയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും ഫാസിൽ വ്യക്തമാക്കി. പക്ഷേ അഭിനയത്തോടുള്ള പാഷൻ കൊണ്ട് ദൈവകൃപയാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കുക എന്നൊരു സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നും ഫാസിൽ കൂട്ടിച്ചേർത്തു. തൃശൂർക്കാർ വിജയിപ്പിച്ചു വിട്ടത് BJP-ക്കാരനെന്നോ UDF-ക്കാരനെന്നോ LDF-ക്കാരനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ എന്നോ നോക്കിയിട്ടല്ലെന്നും സുരേഷ് ഗോപിയിൽ അവർ ഒരു ഭാരതീയനെയാണ് കണ്ടതെന്നും അതുകൊണ്ട് അവരെ മാനിക്കണമെന്നും അതുകൊണ്ട് സിനിമയും രാഷ്ട്രീയവും വേണമെന്നും ഫാസിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്റെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ വാട്ട് ഈസ് ആക്ടിംഗ് എന്ന് ചോദിച്ചാൽ, ആക്ടിംഗ് ഈസ് എ സൈലന്റ് റിയാക്ഷൻ ബിറ്റ്വീൻ ടു ഡയലോഗ്സ്. അങ്ങനെ സുരേഷ് ഗോപിയുടെ സൈലന്റ് റിയാക്ഷൻ ശോഭനയുടെ ആക്ടിങ്ങിനെ ജ്വലിപ്പിച്ചിട്ടുണ്ട്, മൊത്തം പടത്തിന്റെ കഥയെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന നടൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അടുത്ത ജോഷി എനിക്ക് വേണ്ടി ചെയ്ത് പറഞ്ഞിട്ടു. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അമിതാഭ് ബച്ചനെ പോലെ സുരേഷ് ഗോപി കാലകാലം ഈ മലയാള സിനിമയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ തന്നെ പല പടങ്ങളും ചെയ്തിട്ടുണ്ട്. സുരേഷ് ഇവിടെ ഉണ്ടാകണം, സുരേഷിന്റെ ആക്ടിംഗ് ഉണ്ട്, കലാകാരനുണ്ട്, ആ ആക്ടർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആക്ടിംഗ് എന്നുള്ള പാഷൻ കൊണ്ട് ദൈവകൃപയാ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കാനുള്ള കടമയും സുരേഷനുണ്ട്. ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, എനിക്ക് ന്യായം എന്ന് തോന്നുന്ന ഒരു കാര്യം വേണമെങ്കിൽ കേന്ദ്രത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ടല്ലോ, സുരേഷ് ഗോപിയോടുണ്ട്, സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ. അതുപോലെ എത്രയോ പേരുണ്ട്. സുരേഷിനെ പോലൊരു യഥാർത്ഥ ഭാരതീയ അവിടെ വേണം സുരേഷ്. അത് ഈ സുരേഷ് 5 വർഷവും പൂർത്തീകരിക്കുന്നു. തൃശൂർകാർ ജയിപ്പിച്ചു വിട്ടത് BJP-ക്കാരനെന്നോ UDF-ക്കാരനെന്നോ LDF-ക്കാരനെന്നോ നോക്കിയിട്ടല്ല, ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ നോക്കിയിട്ടല്ല. സുരേഷ് ഗോപി നമ്മുടെ ഭാരതീയനാകണ്ടത്. സുരേഷ് ഗോപിയും രാധികയും കൂടി കാൽവരിയിലെ യേശുവിനെ കുറിച്ച് പാട്ടൊക്കെ കേട്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടായതാണ്. അപ്പം ആ കൃപ, അത് അതൊരു കൃപയാണ്, ദൈവകൃപയാണ്. അതിനെ മാനിക്കണം, അതിന്റെ നേതാക്കളെ മാനിക്കണം. അത്രയും തന്നെ മാനിക്കേണ്ടവരുമാണ് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുവിട്ട തൃശൂർകാരൻ. അതുകൊണ്ട് അതും വേണം, ഇതും വേണം, ആലോചിച്ച് തീരുമാനമെടുക്കുക. സിനിമയിൽ വേണം സുരേഷ് ഗോപി, അതുപോലെ തൃശൂർകാർക്ക് വേണം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.